അഗ്രി ഈസ് ദ കൾച്ചർ. കൃഷി ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പൊതുപ്രവർത്തകന്റെ ജീവിത വിജയത്തിന്റെ കഥയാണ് ഇന്നത്തെ പച്ചിലെ. പൊതുപ്രവർത്തനവും കന്നുകാലി വളർത്തലും ഒക്കെയായി തൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ക്ഷീര കർഷകനാണ് ശ്രീ ഗോപകുമാർ എന്ന ശ്രീ ഗോപു പൗത്രേശ്വരൻ. ഗോപുചേട്ടാ, എങ്ങനെ പോകുന്നു നമ്മുടെ കന്നുകാലി വളർത്തലും ഇപ്പോഴത്തെ കാലിത്തീറ്റയുടെ വില വർധനവും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഒരുവിധം മനസ്സിലായ കാലഘട്ടം, കുറേ എക്സ്പീരിയൻസുകളിലൂടെ മനസ്സിലായി. മനസ്സിലായതുകൊണ്ട് കുഴപ്പങ്ങളില്ലാതെ പോകുന്നു. തുടക്കത്തിൽ വളരെയധികം നഷ്ടത്തിലാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഇത് ഈ മേഖലയിൽ വൻപിച്ച പ്രതിസന്ധിയിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു സംരംഭകൻ ഇതിലേക്ക് വന്നാൽ കേവലമായ നാളുകൾ കൊണ്ട് തന്നെ അയാളുടെ മുഴുവൻ സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു മേഖലയായി ഈ മേഖല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭരണാധികാരികളൊന്നും തന്നെ ഇതിന് കാതു കൊടുക്കുന്നില്ല. കാരണം അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്, 1 ലിറ്റർ പച്ചവെള്ളത്തിൻ്റെ 1 ലിറ്റർ ബോട്ടിലിന് 20 രൂപയാവും, 1 ലിറ്റർ പാലിന് 50 രൂപ മാത്രമാണുള്ളത്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേക്കണം, പശുവിൻ്റെ ചാണകം വാരി പശുവിനെ കുളിപ്പിച്ച് അവരെ കറന്ന് അവർക്ക് രാവിലത്തെ തീറ്റകളെല്ലാം കൊടുത്ത് ഇതിന് ശേഷം അവർക്ക് 2-3 നേരത്തെ തീറ്റയും വൈകിട്ടും ഇതുപോലെ തന്നെ കുളിപ്പിയിലും കറവയും എല്ലാം ചെയ്യുന്ന ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കുന്ന സമ്പത്ത് തിരികെ കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഫീൽഡിൽ ഇപ്പോൾ പൂർണ്ണ പരാജയമായിക്കൊണ്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, 1050 രൂപ പെല്ലറ്റിന് ഒരു ചാക്കിന് വില കിടന്ന സമയത്ത് 48 രൂപ പാലിന് വിലയുണ്ടായിരുന്നെങ്കിൽ 1480 രൂപയിലെത്തിയിരിക്കുമ്പോഴും ആ പെല്ലറ്റിന് 1480 രൂപയ്ക്ക് എത്തിയിരിക്കുമ്പോഴും പാലിന് 48 രൂപ മാത്രമാണുള്ളത്. ഇതിനെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ മിനിസ്റ്റർ പറഞ്ഞത് തമിഴ്നാട്ടിലൊക്കെ പാലിന് 35 രൂപ മാത്രമാണ് വില കിട്ട് ഉള്ളത് എന്നാണ്, ഇവിടെ 48 ഉണ്ട് എന്ന വിചിത്രമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ തമിഴ്നാട്ടിലെ സാഹചര്യം മന്ത്രി പഠിക്കാൻ തയ്യാറാണോന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം പറയുമല്ലോ ഒരിക്കലും, ഇതിന് മുൻപിരുന്ന മിനിസ്റ്റർ ഒരിക്കലും അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. അവരുടെ ഇടതുപക്ഷത്തിൻ്റെ ആയിരുന്നു രാജ്യ മിനിസ്റ്റർ ഇരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഈ ഇരിക്കുന്ന ഒരു റോൾ വൈക്കോലിന് 60 രൂപ മാത്രമാണ് വില. നേരെ മറിച്ച് ഈ വൈക്കോൽ നമ്മുടെ കേരളത്തിൽ ഇവിടെ ഏകദേശം 300 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്നത് പയർവർഗ്ഗങ്ങളുടെ തൊലി ഐറ്റങ്ങൾ, മിക്സഡ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ് കൊടുക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ അവർ കർഷകരായതുകൊണ്ട് അവർക്ക് അവിടുത്തെ പിന്നെ അവർക്ക് കൊടുക്കാനുള്ള തീറ്റകളെല്ലാം തുച്ഛമായ വിലയ്ക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ നമുക്ക് ഒരുപാട് ചിലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പശുക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ. ഈ അസുഖങ്ങൾ പലപ്പോഴും അകിടവയക്കോടക്കമുള്ള വിഷയങ്ങൾ കന്നുകാലി കർഷകരെ വളരെയധികം ബാധിക്കുന്നുണ്ട്. മൃഗാശുപത്രിയിലടക്കം ഇതിൻ്റെ സംവിധാനങ്ങൾ ഒന്നും തന്നെ പൂർണ്ണ പരാജയമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നത് ഈ അകിടവയക്കത്തിലാണ്. ഈ അകിടവയക്കത്തിന് ശരിയായ മരുന്ന് കൊണ്ടുവന്ന് ചെയ്യുവാൻ മൃഗാശുപത്രിയിൽ ഇതൊന്നും ലഭ്യമല്ല. മറ്റുള്ള പനിയുടെ മരുന്നോ അതല്ലെങ്കിൽ അതിനുള്ള ടാബ്ലറ്റുകളോ അങ്ങനെയൊക്കെയുള്ളത് മാത്രം, കേവലമായ മരുന്നുകൾ മാത്രമാണ് മിക്ക മൃഗാശുപത്രിയിൽ ലഭിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി, ഞാനിത് തുടങ്ങിയിട്ട് 8 വർഷമായി, ഇതിന് മുൻപ് തന്നെ നമുക്ക് പലപ്പോഴും പശുക്കൾ വീടുകളിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ കൂടുതൽ വ്യാപ്തി മനസ്സിലായത് ഫാമായിട്ട് തുടങ്ങിയ ശേഷമാണ്. 8 വർഷമായി ഫാം തുടങ്ങി ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ കയ്യിലുള്ള മുഴുവൻ സമ്പത്ത് പോവുകയും നഷ്ടപ്പെടുകയും ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞ ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട്. എന്നാൽ പിന്നീട് എന്താണ് വീണ്ടും നടത്തുന്നതെന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും 3 വർഷം കഴിഞ്ഞപ്പോഴത്തെ നമ്മളുടെ ഇതിൻ്റെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ എങ്ങനെയൊക്കെയാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതെന്ന് പൂർണ്ണമായും പഠിക്കുകയും അതിനുശേഷം ഇത് നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം, എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലാഭത്തിലല്ല പോകുന്നത്, നഷ്ടമില്ലാതെ കൊണ്ടുപോകുക എന്നൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നാട്ടിൻപുറത്തുനിന്നൊന്നും നമുക്ക് ഇവിടുന്ന് വൈക്കോൽ ശേഖരിക്കാൻ സാധിക്കത്തില്ല. ഒരു കെട്ട് വൈക്കോലിന് നമ്മുടെ നാട്ടിൽ 1000 രൂപ കൊടുക്കണം. നേരെ മറിച്ച് ഞാൻ ബൾക്കായിട്ട് തന്നെ സീസണൽ 10-500 റോൾ വൈക്കോല് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുകയാണ്. അതുപോലെ സാധ്യത കൂടി ഇവിടെ നമ്മളത് വൈക്കോല് നമ്മൾ ഇവിടെ തന്നെ വരുന്ന മറ്റ് കർഷകർക്ക് ചെറിയ തുകയുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ നമുക്ക് 30-40 രൂപ ഒരു റോളിന് ലഭിക്കും. ആ രീതിയിൽ നമ്മൾ അവർക്കത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അതുപോലെ തന്നെ പശുക്കളെ നമ്മൾ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവരുന്ന പശുക്കളെ മറ്റേന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിർത്തുകയാണ്. സ്ഥിരമായി നിർത്തിക്കൊണ്ട് അവരുടെ കറവയെടുക്കുകയാണ്. അത് പൂർണ്ണ പരാജയമാണ് മനസ്സിലാക്കിക്കൊണ്ട് പശുക്കളെ കൊണ്ടുവരികയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പശുക്കളെ വരുന്നവർക്ക് ആവശ്യമുള്ള പശുക്കളെ കൊടുക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അതിൽ നേരിയ എന്തെങ്കിലും നമുക്ക് ലഭിച്ചേക്കാം, ചിലപ്പോൾ നമുക്കൊരു 15 ദിവസം കറവ ലഭിച്ചേക്കാം. അതിനുശേഷം മറ്റുള്ള ആളുകൾക്ക്, അവർ വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും നേരിയ ലാഭം കിട്ടുമ്പോൾ പശുക്കളെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
കാരണം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത് മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ആദ്യത്തെ 3 വർഷം അനുഭവിച്ച പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പശുവിനെ നേരത്തെ 1-2 പശുവിനെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടെന്നുള്ള അറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് പശുക്കളിൽ നിന്നുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു വീട്ടിൽ ഒരു പശു ഒരാൾക്കുണ്ട് എങ്കിൽ ആ ആൾ ആദ്യം ആ പശു പ്രസവിച്ചാൽ കിട്ടുന്ന ലാഭത്തെക്കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. ആദ്യം നല്ല ലാഭമായിരിക്കും. ഒരു പശുവിന് 15 ലിറ്റർ 17 ലിറ്റർ പാല് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ മാസത്തിൽ ഒരു ദിവസം 400 രൂപ വീതം മീതി മാറ്റിവെക്കാൻ കാണും. ലാഭമായി ഡെയിലി 300-400 രൂപ ലാഭം കിട്ടും. ഇത്തരത്തിൽ കിട്ടുന്ന ഒരു കർഷകൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഇത് 2, 3, 4 പശു ആയാലും ഇത് കിട്ടുമല്ലോ എന്നാണ്. പക്ഷെ അവിടെയാണ് തെറ്റുന്നത്, അത് തെറ്റാണ്. ഈ ആദ്യം കിട്ടുന്ന മാസത്തെ പാലല്ല ഒരിക്കലും 2-ാം മാസം കിട്ടുന്നത്, 3-ാം മാസം കിട്ടുന്നത്. 4-ാം മാസത്തിലേക്കാവുമ്പോൾ ഈ പശു പറ്റുകറവയായിലേക്ക് പോകുന്നു. പറ്റുകറവയിലോട്ട് പോയാൽ 4-5 മാസത്തിനുള്ളിൽ പശു കുത്തിവെപ്പിലൂടെ ചന പിടിക്കണം. ചന പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഈ പശു നമ്മൾ 70,000-80,000 എടുത്ത പശുവിനെ നമ്മൾ ചിലപ്പോൾ 30,000-35,000 കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പാല് വിറ്റത് അത്രയും പാല് പോലും നമ്മൾ വിറ്റ് കാണത്തില്ല. അന്നേരം ഒരു പശുവിൽ നിന്ന് കിട്ടുന്ന ലാഭം കേവലം 2-3 മാസത്തിനുള്ളിൽ അവസാനിക്കുന്നു. പിന്നീട് പാല് കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. അന്നേരം നിരവധി ഒരിക്കലും നമുക്ക് അന്നേരം പശുക്കളെ ഇതിനകത്ത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കുത്തിവെപ്പ്. പലയിടത്തും നമ്മൾ ബീജം കുത്തിവെക്കുന്നത് പലയിടത്തും പശുക്കൾ ചന പിടിക്കുന്നില്ല. പശുക്കൾ ചന പിടിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഒരു പശുവിനെന്ന് പറഞ്ഞാൽ ആവറ ഒരുവിധം കൊള്ളാവുന്ന പശു 60,000 രൂപ മുതൽ 100,000 രൂപ വരെ വില വരും. ഇത്തരത്തിൽ തുക കൊടുത്ത് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് ആദ്യത്തെ 3 മാസത്തെ കറവയിൽ നിന്നാണ്. ഈ 3 മാസം കഴിയുമ്പോൾ ഈ പശു 4 മാസമൊക്കെ ആകുമ്പോൾ കുത്തിവെച്ച് ചന പിടിക്കുന്നില്ല എങ്കിൽ, ചന പിടിക്കുന്നതിൻ്റെ പ്രധാന കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ പശുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹീറ്റ് ഉണ്ടാകുമ്പോൾ നല്ല ശബ്ദത്തിൽ അവർക്ക് അറിയുകയും ഹീറ്റ് പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് 90% പശുക്കളും സൈലൻ്റ് ഹീറ്റാണ്. ഹീറ്റ് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ അഴുക്ക് പോയി കിടക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും ഇത് കുത്തിവെക്കുന്നത്. കുത്തിവെച്ചാൽ തന്നെ 2-3 കുത്തിവെപ്പ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ചില പശുക്കൾ ചന പിടിക്കുന്നുള്ളൂ. ഈ ചന പിടിക്കാത്ത കിട്ടാത്തത് നമുക്കൊരു തീരാ നഷ്ടമായി മാറും. പശുക്കൾ ചന പിടിക്കാത്ത നമുക്കൊരു തീരാ നഷ്ടമായി മാറും. അതോടൊപ്പം തന്നെ അകിട് വീക്കം വന്നാൽ പിന്നെ ആൾറെഡി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അതിന് മരുന്ന് നൽകണം. മരുന്ന് നൽകിയില്ലെങ്കിൽ ഈ അകിട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ 1 ദിവസം കഴിഞ്ഞു പോയാൽ ആ മടി തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അത്രയും ഭീകരമായ ഒരു സംഭവമാണ് ഈ അകിട് വീക്കം എന്ന് പറയുന്നത്. ഈ അകിട് വീക്കം പിന്നെ മനസ്സിലാക്കി അതിന് സമയത്തിന് മരുന്ന് ചെയ്തില്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ അത് ആ അകിട് തന്നെ പോകുന്ന സാഹചര്യത്തിലേക്ക്. എന്റെ എനിക്കിവിടെ ഞാൻ ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ നഷ്ടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്റെ നിരവധിയായ പശുക്കൾക്ക് അകിടുവെക്കം വന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാതിരിക്കുകയും ഈ അകിട് പൊള്ളയായി കൈ വരെ കയറി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അകിട് പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെയൊക്കെ 70,000-80,000 രൂപ കൊടുത്തെടുത്തിട്ടുള്ള ഇതൊക്കെ വിൽക്കുമ്പോൾ 10,000-20,000 രൂപയ്ക്ക് വെട്ടുപശുക്കളായി പോകുന്ന ഒരു സാഹചര്യം. നമ്മുടെ മനസ്സിൽ വിഷമമുണ്ട്. ഒരിക്കലും ഒരു കന്നാലിയെ നമ്മൾ പശു വളർത്തിയെടുത്ത് അതിൻ്റെ പാല് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിനെ മറ്റൊരു കണ്ടുപശുവായി കൊടുക്കുന്നതിന് നമുക്ക് വിഷമമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് വർഷക്കാലമായി അത്തരത്തിലൊരു പശുവിനെ ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാര്യം ഇവിടെ അകിടുവീക്കം വന്നാൽ അന്നേരം തന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറിയാം. ഇവിടെ ആവശ്യത്തിനുള്ള മരുന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിൽ തന്നെ അതിന് വേണ്ടുന്ന ഇഞ്ചക്ഷൻ, അതിന് വേണ്ടുന്ന ഗുളികകളെല്ലാം, പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം എൻ്റെ കൈവശം തന്നെയുണ്ട്. അത് അന്നേരം തന്നെ നമ്മൾ സപ്ലൈ അത് കൊടുക്കുകയും അത് ആ അസുഖത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ കൂടിയും നമുക്ക് പറ്റാത്ത ചില കേസുകൾ, വളരെ പിന്നെ പ്രോബ്ലം വരുന്ന കേസുകളുണ്ട്. പശുക്കൾ ചത്തുപോകുന്ന ഫാം തുടങ്ങി 8 വർഷത്തിനുള്ളിൽ 5 പശുക്കൾ ഇവിടെ ചത്തുപോയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ ചത്ത ഒരുപാട് ഫാമുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉള്ള നമ്മൾ പല ഫാമുകളിലും പോയി പല ക്ഷീര കർഷകരുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവങ്ങളും പിടിക്കുമ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള ഫാം പ്രവർത്തനം അവസാനിപ്പിച്ചവരെ കൂടെ ഒന്ന് കാണാൻ തയ്യാറാണ്. ഇതിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയും അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടവും, അവർ എത്ര ലക്ഷം രൂപയുടെ കടക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടെ ഒന്ന് തിരക്കാൻ ദയവേത് നമ്മുടെ പച്ചില സംഘാടകർ തയ്യാറാകണം. ഞാൻ ക്ഷീരമേഖലയിൽ ധാരാളം എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള പണ്ട് ഒരു വീട്ടിൽ, ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ 2 പശു ഉണ്ടായിരുന്നുവെങ്കിൽ ആ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ വിവാഹവും ആ വീടിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു എന്ന കാലത്തെ കഴിഞ്ഞാണ് നമ്മൾ ഒരു വിശാലമായ പശു വളർത്തൽ സംവിധാനത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ട പുതിയ ആളുകൾക്ക് കൊടുക്കാൻ താങ്കൾ കിട്ടിയ ഹ്രസ്വമായ കാലത്ത് കിട്ടിയ ആളുകൾ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്നെങ്കിൽ അവരോട് ദയവേദ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം,
യാതൊരു കാരണവശാൽ ഇതിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത്. നല്ലൊരു നിർദ്ദേശം. വലിയ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ വളരെ ചെറിയ രീതിയിലേക്ക് ഇതിലേക്ക് കടന്നു വരണം. ഉദാഹരണത്തിന് തന്നെ ഒരു ഫാം ഡെവലപ്പ് ചെയ്യുന്നു. ഒരു ഫാം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും അമിതമായി ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഫാമിന്റെ ബിൽഡിംഗ് ചെയ്യുന്നതിന് വലിയ ഇൻവെസ്റ്റ് ലളിതമായ രീതിയിൽ ഫാമിന് വേണ്ടുന്ന പ്രവർത്തനം നടത്തി ആ പശുക്കൾക്ക് കുടിക്കാൻ പിന്നെ ഉള്ള വെള്ളം കിട്ടത്തക്ക രീതിയിൽ ലളിതമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫാം ഡെവലപ്പ് ചെയ്യണം. ഒരിക്കലും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഘട്ടം ഘട്ടമായി പശുക്കൾ എടുക്കുമ്പോൾ തന്നെ ആ പശുക്കൾ എടുത്ത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പശുക്കളായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ബാക്കി പശുക്കളിലേക്ക് കടക്കാവൂ. അപ്പൊ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് മികച്ച കുഞ്ഞുങ്ങളെ കിട്ടുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അങ്ങനെ മികച്ച കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമ്പോൾ മികച്ച ഒരു പരിപാലനം ആവശ്യമാണ്. എങ്ങനെയാണ് കൂട് നിർമ്മാണവും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ? പശുവിന്റെ നമ്മുടെ തനി നാടൻ ഭാഷ പറഞ്ഞാൽ എരിത്തില് നമ്മൾ ഫാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ചെയ്തിട്ടിരിക്കുന്നത് വീഡിയോയിൽ അറിയാം, വളരെ ലളിതമായി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ഫാമുകളിലും വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫാമിന് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിന്റെ വീഡിയോ ദയവേത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ഈ ഷെഡ് പലയിടത്തും തന്നെ പലർക്കും പറ്റുന്നൊരു പിന്നെ പോരായ്മ, ഷെഡിന് ഉയരക്കുറവായിരിക്കും. ഉയരക്കുറവാകുമ്പോൾ ഈ ഷീറ്റിൽ നിന്നുള്ള ചൂട് കൊണ്ട് പശുക്കൾക്ക് അതിയായ ചൂടുണ്ടാവും. എന്നാൽ ഈ ഷീറ്റ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. കാരണം നമുക്കൊരു സെൻട്രലിലുള്ള പൈപ്പ് ഒരു 15 അടി ഉയരം കൊടുക്കുമ്പോൾ ആ പൈപ്പിന്റെ മാത്രം നീളം കൂടുന്നതേ ഉള്ളൂ. നേരെ മറിച്ച് ബാക്കിയെല്ലാം മുകളിലത്തെ മേൽക്കൂരയെല്ലാം സെയിമാണ്. ആ പൈപ്പിന്റെ ഉയരം കൂട്ടുക, ഉയരം കൂട്ടി അവർക്ക് നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ കിട്ടത്തക്ക സാഹചര്യം ഒരുക്കുക ആദ്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്നത് മനോഹരമായ ഒരു കാർഷിക മേഖലയാണ്. അത്യാവശ്യം വയലുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പവിത്രേശ്വരം. അപ്പൊ ഇവിടെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഇവർക്ക് പശുക്കൾക്ക് ധാരാളമായി പിന്നെ കടന്നു വരുന്ന പുതിയ കർഷകർ കടന്നു വരുന്നെങ്കിൽ പിന്നെ എന്റെ അടുത്ത് ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒക്കെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയും പരമാവധി ചെലവ് ചുരുക്കി തുടങ്ങുക. പിന്നെ നിങ്ങളിത് അനുഭവിച്ച് മനസ്സിലാക്കാതെ ഇത് ഡെവലപ്പ് ചെയ്ത് വലിയ സംഭവമാക്കി മാറ്റരുത്. കൈ സമ്പത്തുണ്ടെങ്കിൽ നഷ്ടപ്പെടും എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് കാരണം അനുഭവം കൊണ്ടാണ്. വലിയ പ്രതിസന്ധി ഒന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്തായി തുടങ്ങിയത്. തുടങ്ങി ആദ്യത്തെ 2-3 വർഷം കൊണ്ട് കയ്യിലുള്ള മുഴുവൻ സമ്പത്തും പോയി, ഒരുപാട് സമ്പത്തിന്റെ ബാധ്യത. ഇവിടെ മറ്റു ഫാമുകളിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടത് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു നൂതന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് താങ്കൾ, എന്താണ് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഇവിടുത്തെ പിന്നെ പശുവിന്റെ ചാണകം ഒരു ചാണകം അവിടെ സൂക്ഷിക്കുന്നത് മേൽക്കൂരയുള്ള നല്ല അടച്ചുറപ്പുള്ള കുഴിയിലാണ് സൂക്ഷിക്കുന്നത്. ആ മേൽക്കൂര അതെ അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് 4 തൂണുകളിലായിട്ട് നിന്നുകൊണ്ട് പാർട്ട് പാർട്ടായിട്ട് 4 തൂണുകൾ വീതം ഇളക്കി മാറ്റാവുന്ന സംവിധാനത്തിലാണ് ചെയ്ത്. മേൽക്കൂര ഉൾപ്പെടെ തൂണുൾപ്പെടെ ഇളക്കി മാറ്റിക്കൊണ്ട് നമുക്ക് JCB വെച്ച് കോരി ഇവിടെ തന്നെ അത് കൊണ്ടുപോകാനുള്ള വാഹനമുണ്ട്, പിക്കപ്പുണ്ട്. ആ പിക്കപ്പിൽ നമ്മൾ JCBക്കകത്ത് കോരി പിക്കപ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ലോഡിന്റെ ഓർഡർ പിടിച്ചിട്ട് ഇവിടെ എല്ലാ പ്രദേശത്തും നമ്മളിത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഉണങ്ങിയ ഉണങ്ങ നല്ല വെട്ടിക്കോരുന്ന തരത്തിലുള്ള ചാണകമാണ് ഇത് കൊടുക്കുന്നത്. ഒരിക്കലും അല്ല, നമുക്ക് ആ വാഹനം 84 അടി ബോഡിയാണ്. 3000 രൂപയ്ക്ക് വരെ കഴിഞ്ഞ വർഷം വരെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ലോഡിനും അവരൊന്നും അറിയണ്ട, അവരുടെ അവർ പറയുന്ന സൈറ്റിൽ കൊടുക്കും. അതിനകത്ത് നേട്ടം പല ഫാമുകളിലും പോലെ ഇത് വേസ്റ്റായി ഒഴുക്കി കളയേണ്ട സാഹചര്യം വരുന്നില്ല. ഇത് നമ്മൾ സൂക്ഷിച്ച് കൃത്യമായി സൂക്ഷിച്ച് ഇത് നല്ല രീതിയിൽ ഇവിടുത്തെ കൃഷിക്ക് എല്ലാ ആവശ്യമായി ഇവിടെ കിട്ടുമല്ലോ. അതെ. അത് ശരിക്കും ലോഡ് കാണും, കട്ടിച്ചാണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റു ഫാമുകളിൽ നിന്ന് ഇവിടെ ശ്രീ ഗോപുജിയുടെ ഫാമിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ വന്നാൽ കച്ചി നിങ്ങൾക്ക് ആവശ്യത്തിന് ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് തുച്ഛമായ വിലയിൽ വളരെ കൃത്യമായ ഒരു ആഹാരക്രമം പുതിയതായി നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുണ്ട്. ബിയർ വേസ്റ്റ് ആണത്. അത് പാലക്കാട് നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ചെറുകിട കർഷകർക്ക് മിതമായ വിലയിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട മറ്റു ഫാമുകളെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിലും കച്ചിയുടെ കാര്യത്തിലും തീറ്റയുടെ കാര്യത്തിലും അതെ. തീറ്റയ്ക്ക് ഇതിനു മുമ്പ് പലതും പരീക്ഷിച്ചിട്ടുണ്ട്. പല പരീക്ഷിച്ചു അതെല്ലാം പൂർണ്ണ പരാജയമാണ്. നമ്മൾ പരുത്തിയും മറ്റു പിണ്ണാക്കുകളും പലതും കൊടുത്തിട്ടുണ്ട്. ആ വിലകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ പാല് കൊടുത്താൽ മുതലാകാതെ വന്നാൽ പോകാം.
പല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ബിയർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. മിക്സഡ് ബിയർ വേസ്റ്റ് ഉണ്ട്. ഒരിക്കലും നമ്മൾ അത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാല് ലഭിക്കുകയില്ല. ഭൂരിപക്ഷം കർഷകരും ബിയർ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ കരുതുന്നത് മിക്സഡ് ബിയർ വേസ്റ്റ്. ഒരിക്കലും മിക്സഡ് ബിയർ വേസ്റ്റ് ഒരിക്കലും പശുവിന് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാല് ലഭിക്കുകയില്ല. ഇത് കമ്പനിയിൽ നിന്ന് നേരിട്ട് വരുന്ന തനി ബിയർ വേസ്റ്റ്, ബിയർ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ വേസ്റ്റ്, തനി വേസ്റ്റ്. അത് വെള്ളത്തോടുകൂടിയാണ് വരുന്നത്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് ചാക്ക് കണക്കിന് വെക്കുകയും അത് നമ്മുടെ പശുവിന് കൊടുക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ക്ഷീരകർഷകർ വരുവാണെങ്കിൽ അവർക്ക് നേരിയ ലാഭത്തിൽ മാത്രം, വളരെ നേരിയ ലാഭത്തിൽ മാത്രം അവർക്ക് ഈ ബിയർ വേസ്റ്റ് ഇവിടുന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തീറ്റ ക്രമം ബിയർ വേസ്റ്റും അതുപോലെ തന്നെ പെല്ലറ്റുമാണ് കൊടുക്കുന്നത്. ഈ രണ്ട് തീറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കുക, അതിനോടൊപ്പം പച്ച പോച്ചയും. അപ്പോൾ ഞങ്ങളുടെ പച്ചിലയുടെ ഒരു എപ്പിസോഡിൽ തന്നെ ശ്രീ ചന്ദ്രൻ കല്ലടയുടെ ഫാമിൽ ഞങ്ങൾ പോയി, ഞങ്ങളത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിരവധി തീറ്റകൾ കൊടുത്ത് പശുവിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ താങ്കൾ നിർദ്ദേശിച്ച ഈ ബിയർ വേസ്റ്റ് കൊടുക്കുകയും ഇപ്പൊ അവിടെ സഫിഷ്യന്റായി പാല് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഒരു മുൻ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. ഒരു നേട്ടം കൂടിയുണ്ട്, പാല് കൂടുതൽ കിട്ടുന്നതിനോടൊപ്പം തന്നെ ചാണകം നല്ല ടൈറ്റ് ചാണകമായിരിക്കും, സ്മെല്ലും കുറവായിരിക്കും. സ്മെല്ലും കുറവാണ്, ചാണകം ഇടുന്നിടത്ത് അതേപോലെ ഇരിക്കും. അതാണ് ഈ ബിയർ വേസ്റ്റിന്റെ ഒരു പ്രത്യേകത. പാലും കിട്ടും, ചാണകം ടൈറ്റും ആയിരിക്കും. മികച്ച ഒരു മാതൃകയാണ്. അതെ അതെ. ഇവിടെ നമ്മുടെ ഫാമിൽ ഏതൊക്കെ ഇനം പശുക്കളാണ് ഇപ്പൊ കൂടുതലും? ജേഴ്സി പശുക്കൾ ആണ്. നേരത്തെ നാടൻ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ജേഴ്സി പശുക്കളുണ്ട്, എച്ച് എഫ് പെട്ട പശുക്കളുണ്ട്, സിന്ധി ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട്. അങ്ങനെ പിന്നെ പശുക്കൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. വരുന്നതനുസരിച്ച് മറ്റാരെങ്കിലും പശുക്കളെ ചോദിച്ചു വരുമ്പോൾ അവർക്ക് വിൽക്കാറില്ല. ചെറിയ ലാഭത്തിൽ, ഇതെല്ലാം ചെറിയ ലാഭത്തിൽ വിൽക്കുകയും കൂടെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഫാം നടത്തുന്നത് കൊണ്ട് ലാഭമുണ്ടോ എന്ന് ചോദിച്ചാൽ നഷ്ടമില്ല എന്നുള്ളതാണ് സത്യം. നഷ്ടമില്ല. ഒരു ക്ഷീരകർഷകൻ നഷ്ടമില്ലാതെ പോകുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വലിയ അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ. അനുഭവത്തിൽ കൊണ്ടാണ് നഷ്ടമില്ലാതാക്കിയത്. അത് മറ്റൊന്നുകൊണ്ടും അല്ല, ഉള്ള പാൽ ഇവിടെ തന്നെ ലോക്കലായി ഇവിടെ തന്നെ ആളുകൾ വന്ന് കൊണ്ടുപോകും, വിറ്റു പോകുന്നു. 50 രൂപ വെച്ച് ഇവിടെ വിൽക്കുന്നു. പക്ഷെ പല ഫാമുകളിലും ഇപ്പോൾ 60 രൂപ വരെ ആക്കിയിട്ടുണ്ട്, നമ്മൾ ഉയർത്തിയിട്ടില്ല. 50 രൂപ വെച്ച് ഇവിടെ തന്നെ, ഇവിടുത്തെ എത്ര ലിറ്റർ പാലുണ്ടോ അത് ഇവിടെ തന്നെ വിറ്റു പോകുന്നു എന്നുള്ളതാണ് ഈ ഫാം നടക്കുന്നതിൻ്റെ പ്രധാന കാരണം. പിന്നെ നമ്മൾ തീറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിയർ വേസ്റ്റും പെല്ലറ്റും എല്ലാം കോമ്പിനേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് പാല് കൂടുതൽ ലഭിക്കുന്നുണ്ട്. ചാണകം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ പല കാര്യം. പിന്നെ ഞാൻ ഈ വെള്ളയും വെള്ളമായിട്ട് ഇരിക്കുന്നെങ്കിൽ തന്നെയും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാനാണ് പ്രധാന ഒരു ക്ഷീരകർഷകൻ എന്ന് പറയുമ്പോൾ ഇവിടെ പൗത്രേശ്വരത്തെയും കുന്നത്തൂരിലെയും അറിയപ്പെടുന്ന INDUC നേതാവാണ്. പക്ഷേ ഇങ്ങനെ ഒരു വൈറ്റ് കോളർ ലുക്കിൽ നിന്നും 4 മണിക്ക് പുലർച്ചെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു ദിവസത്തെ ദിനചര്യ? അത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ്, 4 മണിക്ക് എഴുന്നേറ്റ് ഏകദേശം 4 പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 4 രൂപയോടുകൂടി എൻ്റെ വീട് ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്താണ്. 4 രൂപയോടുകൂടി ഇവിടെ എത്തുകയും 4 വന്നു കഴിഞ്ഞാൽ ഈ ചാണകം നീക്കം ചെയ്തതിന് ശേഷം പശുക്കളെ കുളിപ്പിച്ച് അവർക്ക് തീറ്റി എല്ലാം കൊടുത്ത് രാവിലത്തെ കറവയെല്ലാം ഏകദേശം 6-6.5 പൂർത്തീകരിക്കുകയും അതിനുശേഷമാണ് എനിക്ക് കാഷ്യൂ ഫാക്ടറികളുടെ ചുമതലയാണ്. 7:30 ഏതെങ്കിലും ഒരു കാഷ്യൂ ഫാക്ടറി പഠിക്കൽ അന്നേരത്തേന് എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരേ സമയം തൊഴിലാളി നേതാവും തൊഴിലാളിയുമാണ്. അതാണ് ഇത്തരം ആളുകളെ നമ്മൾ പച്ചില വ്യത്യസ്തമായി കാണുന്നത്. പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുകയും. കർഷകർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു ഫാം തുടങ്ങുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കരുത്. നമ്മൾ അവിടുത്തെ ഒരു തൊഴിലാളിയായി മാറണം. കാരണം നമ്മൾ നമ്മുടെ അധ്വാനത്തെ അവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ദൂരെ നിന്നുകൊണ്ട് മുതലാളിയായി നിന്നാൽ നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഓരോ പശുക്കളെയും നമ്മൾ ദിവസം രണ്ട് നേരമെങ്കിലും ഇവരുടെ അകിടും ഇവരുടെ ശാരീരിക കാര്യങ്ങളും ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളതും വിലയിരുത്തണം. ഒരു പശു ഭക്ഷണം കഴിച്ചില്ല പിന്നെ കഴിച്ചോളൂ എന്ന് വിചാരിക്കരുത്. അത് എന്തുകൊണ്ടാണ് ആ സമയത്ത് കഴിക്കാതിരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായേക്കാം. ആ കാരണം പരിഹരിച്ച് അതിന് മരുന്ന് നൽകണം. അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിയില്ലെങ്കിൽ പരാജയമായി മാറും, പൂർണ്ണ പരാജയം. നമുക്കിത് ലാഭം കിട്ടുന്നു എന്നുള്ളതല്ല, നഷ്ടപ്പെട്ടു പോകരുത്. കയ്യിലുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു പോകരുത്, കണ്ടമാനം സമ്പത്ത് നഷ്ടപ്പെട്ടു. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫാം തുടങ്ങിയതിന് ശേഷം തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ, എൻ്റെ അറിവിലുള്ള നിരവധി ആളുകൾ സാമ്പത്തിക നഷ്ടം വന്ന ഫാം എല്ലാം അടച്ചുപൂട്ടി അവരുടെ ഫാമും വസ്തുക്കളും വിൽക്കേണ്ട സാഹചര്യം എനിക്ക് നേരിൽ അനുഭവമുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ പുതുതായി കടന്നു വരുന്ന കർഷകർ പോകരുത്. ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായി മാത്രമേ ഇത് ചെയ്യൂ, അല്ലെങ്കിൽ പൂർണ്ണ പരാജയമാണ്. ശ്രീ ഗോപകുമാറിന്റെ ഫാം പലതരത്തിലും വ്യത്യസ്തത നിറഞ്ഞതാണ്. അപ്പോൾ ഒരു തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ മാറി നിന്ന് ജോലി ചെയ്യുകയല്ല, മറിച്ച് ഒരു തൊഴിലാളിയായി സ്വയം മാറിക്കൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത്. ഒരേ സമയം തൊഴിലാളിയും ഒരു
വെറ്ററിനറി ഡോക്ടറുടെ വേഷത്തിൽ കൂടി പ്രത്യക്ഷപ്പെടും അല്ലേ? കാരണം ഇവിടുത്തെ പശുക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഏറിയ കൂറും മരുന്ന് തീരുമാനിക്കുന്നതും കൊടുക്കുന്നതും അദ്ദേഹം തന്നെയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ശുശ്രൂഷയൊക്കെ? ശുശ്രൂഷ കാമ്പിൻ്റെതായ അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അസുഖങ്ങൾ നമ്മൾ സ്ഥിരമായി പശുവിനെ രാവിലെയും വൈകിട്ടും ഞാൻ എവിടെ പോയാലും ഞാൻ വന്ന് നോക്കിയിരുന്നു. അവിടിൻ്റെ നീരോ വ്യത്യാസമോ അല്ലെ കാമ്പിന് എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതല്ലെ പശു തീറ്റിയെടുക്കാതിരിക്കുവാന്ന് സീരിയസ് ആയ കാമ്പ് അസുഖമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അന്നേരം തന്നെ ദൈവികമായി കിട്ടിയൊരു കഴിവനുസരിച്ച് മെഡിസിനുകൾ, കാരണം അനുഭവം കൊണ്ടാണ് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നിരവധിയായ സമ്പത്ത് നഷ്ടം ഉണ്ടായതുകൊണ്ട് ഈ വരുന്ന അസുഖങ്ങളെ പിടിച്ചു നിർത്താൻ നമ്മൾ തന്നെ ഇതിൻ്റെ മരുന്നുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ മരുന്നുകൾ സഡനായി കൊടുക്കാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് പലപ്പോഴും അസുഖങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. കാരണം ഡോക്ടേഴ്സ് നമ്മൾ ഓരോ അറിയിക്കുമ്പോൾ പല ഡോക്ടേഴ്സ് ചിലപ്പോൾ സ്ഥലത്ത് കാണത്തില്ല, ദൂരെയായിരിക്കും. അവരൊക്കെ എത്തിച്ചേരുമ്പോഴത്തേക്ക് ചിലപ്പം മണിക്കൂറുകൾ പലത് കഴിഞ്ഞേക്കാം. കാമ്പിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ സഡനായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാമ്പിൻ്റെ അല്ല, ഒട്ടുമിക്ക തരത്തിൽ വരുന്ന 90% വരുന്ന പ്രാഥമിക അസുഖങ്ങൾ എല്ലാം തന്നെ നമ്മൾ തന്നെ ഇവിടെ തന്നെ മരുന്ന് സ്റ്റോക്ക് ചെയ്ത് മറ്റ് ഇഞ്ചക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതെല്ലാം നമ്മൾ തന്നെ കൊടുത്ത് നമ്മൾ ഏകദേശം 90% നമ്മൾ തന്നെ പരിഹരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് വലിയ ലാഭം ഉണ്ടായതുകൊണ്ട് നടത്തുന്നതല്ല. ഇത് ഇപ്പം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫാം തുടങ്ങിയ കാലം മുതൽ ഈ ഫാമിൻ്റെ മുറ്റത്തൊരു വലിയ ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ അഭിഷേകത്തിന് പാൽ കൊടുക്കുന്നത് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ അന്നോട്ട് ഇന്ന് വരെ മുടങ്ങാതെ നമുക്ക് അഭിഷേകത്തിന് പാൽ കൊടുക്കുകയും ആ ക്ഷേത്രത്തിലെ പൂജാ സംബന്ധമായി വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാമായ പാല് ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നിർത്തുന്നതിനെ കുറിച്ചോ മറ്റു തരത്തിലുള്ള നഷ്ടത്തെക്കുറിച്ചോ ചിന്തിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ മറ്റു വരുമാനങ്ങൾ കൂടെ കണ്ടെത്തുന്നതുകൂടി ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആയുസുള്ളിടത്തോളം കാലം നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു തൊഴിലാളി നേതാവ് എങ്ങനെ ഒരു തൊഴിലാളിയാകാം എന്നതിൻ്റെ ഉത്തമമായ ഒരു മാതൃകയാണ് ശ്രീ ഗോപകുമാറിൻ്റെ ഫാം നമുക്ക് കാട്ടിത്തരുന്നത്. എപ്പോൾ കണ്ടാലും അദ്ദേഹം ക്ഷീരമേഖലയെക്കുറിച്ചും ഫാമിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും എല്ലാം നമ്മളോട് സംവദിക്കാറുണ്ട്. പച്ചിലയുടെ ഒരു പ്രിയപ്പെട്ട സഹയാത്രയും കൂടിയാണ്. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും കാണുകയും അതിന് കൃത്യമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു ക്ഷീരകർഷകൻ കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ക്ഷീരയാത്രയ്ക്ക് നിറഞ്ഞ ആശംസകൾ നേരുന്നു താങ്കൾക്ക് പച്ചിലയുടെ ഹരിതാഭിവാദ്യങ്ങൾ.